മലബാറിലേക്ക് വന്നു കഴിഞ്ഞാല് പിന്നെ നല്ല സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം കിട്ടും എന്ന് പറഞ്ഞു. അന്ന് ഈ ജന്മഭൂമി മറവാട്ടവും അങ്ങനെ രണ്ടുണ്ടല്ലോ, അന്നേരം ഈ ചാത്തനൊക്കെ ഭയങ്കര പേടിയാണ്, ജന്മഭൂമിയാണ് താല്പര്യം. അന്നേരം അതിന് പൈസ കൂടുതലുണ്ട്. ബസ് ഇങ്ങോട്ട് വരും ദേർത്തല്ലി വരെ, ദേർത്തല്ലി വന്നു, ദേർത്തല്ലിയിൽ നിന്ന് ആള് കൊടുത്ത് ഇങ്ങനെ തളിപ്പറമ്പിനെ പോകുന്നു. ആരുടെ ബസ്സായിരുന്നു? ഇമ്പീരിയൽ ബസ് എന്ന് പറഞ്ഞ ഒരു ബസ് ഉണ്ടായിരുന്നു. ഒരു വട്ടം തോർത്ത് തല കിട്ടും, പിന്നെ ഒരു കൈലുമുണ്ടും കൊടുക്കും. അന്നത്തെ ഏറ്റവും വലിയ ഇതാണ് അതാണ്. പിന്നെ പുള്ളി റൗഡിയായി, പിന്നെ ഇച്ചിരി വെള്ളം കുടിക്കും, രണ്ട് കത്തി അരക്കി കാണും. എൻ്റെ അമ്മ അങ്ങനെ പോയതാണ്. ഈ ആശുപത്രി കൊണ്ടുപോയി വയറ്റാട്ടിയായിരുന്നു. അന്നേരം ആശുപത്രി പോകണം എന്നുള്ള ഇതുണ്ടായിരുന്നു. ഒന്നും വാഹനങ്ങൾ സൗകര്യങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. ലാസ്റ്റ് ഘട്ടം ജീപ്പ് ആക്കി വന്നപ്പോഴത്തേനും മരിക്കുകയും ചെയ്യുന്നു. എന്റെ പേര് വീട്ടിൽ വിളിക്കുന്ന കുഞ്ഞച്ചൻ, പള്ളിയിലെ സ്കറിയ, വീട്ടുപേര് പുതുവയിലി, ഇടവക മെരിഗിരി, ഭാര്യ റോസമ്മ, വീട് എവിടെയാ? ഉദയഗിരി. ഉദയഗിരി നാട്ടിൽ നിന്ന് വന്നവരാണ്? തിരുവനന്തപുരം നാട്ടിൽ നിന്ന് വന്നതാണ്. മക്കള്? എനിക്ക് മൂന്ന് പേര്. നാട്ടിൽ നിന്ന്? നിങ്ങൾ നാട്ടിൽ എവിടെയാ? സ്ഥലം എവിടെയാ? തോട്ടയ്ക്കാടുന്നു. തോട്ടയ്ക്കാട്? എവിടെയായിട്ടത്? അതെ, കോട്ടയം. അവിടുന്ന് ചാച്ചനൊക്കെയാണോ വരുന്നത്? ചേട്ടന്റെ ചാച്ചനൊക്കെ ആണല്ലേ ഇങ്ങോട്ട് മലബാറിലേക്ക് വരുന്നത്? ഏത് വർഷം വന്നേന്ന് ഓർമ്മയുണ്ടോ? അവിടുന്ന് ഇവിടെ തന്നെയാണോ വന്നിട്ട് ആദ്യമേ? ഇവിടെ തന്നെയായിരുന്നു സ്ഥലം എടുത്തത്. അവിടുന്ന് തിരുവിതാംകൂറിൽ നിന്ന് ഇങ്ങോട്ട് വരാനുണ്ടായ സാഹചര്യം എന്താണെന്നൊക്കെ? സ്ഥലങ്ങൾ കുറവ്, അന്നേരം കൃഷി ഒക്കെ നമുക്ക് ഇവിടെ ഇങ്ങോട്ട് മലബാറിൽ വന്നു കഴിഞ്ഞാൽ സ്ഥലങ്ങൾ കൂടുതൽ വാങ്ങിക്കാം എന്നും പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ വന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പം സ്ഥലത്തിനൊന്നും അന്ന് വിലയൊന്നും ഇല്ല. പക്ഷേ ഈ പറഞ്ഞ പോലെയാണ് കാടും എല്ലാം കൂടെ ആയി, താമസവും ഒന്നും ഇല്ല, ഇങ്ങനെ ആൾക്കാരും ഒന്നും ഇല്ലാത്ത കാരണം ഞങ്ങൾ നാട്ടിൽ നിന്ന് വരുന്ന രണ്ട് വർഷം കഴിഞ്ഞിട്ട്, ചാച്ചൻ വന്ന് രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഒറ്റയ്ക്ക് താമസിച്ചു. അത് കഴിഞ്ഞ് കപ്പയും നെല്ലും എല്ലാം ആയി കഴിഞ്ഞ് ഇപ്പോഴത്തേനും ഞങ്ങളെയും കൊണ്ടുവന്നു. പിന്നെ ഞങ്ങള് ഈ പറഞ്ഞ ചെപ്പാരപ്പുഴ വരെ വണ്ടി കിട്ടി. എങ്ങനെയാ? എറണാകുളത്തു നിന്ന് വണ്ടി കയറി കണ്ണൂര് വന്നിറങ്ങി, കണ്ണൂരിൽ നിന്ന് ബസ് കയറി ചെപ്പാരപ്പുഴ വന്നു. ചെപ്പാരപ്പുഴ വരെ ബസ് ഉണ്ട്. അവിടുന്ന് ഞങ്ങളെ ഒരു ഈ പാലമുണ്ട്. പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് താനും പൊങ്ങി ചവിട്ടുമ്പോഴത്തേനും കമ്പിപ്പാലം അതേ കൂടെ കയറി ഞങ്ങൾ വന്ന് ഇവിടെ വീട്ടിൽ വന്നു. നടന്നാ പോന്ന് മൊത്തം ആ ചപ്പാരപ്പുഴ ഇവിടെ നടന്നാ പോന്ന്. എത്ര ദൂരം ഉണ്ടായിരിക്കും അത്? ഒരു 15 കിലോമീറ്ററിലും. അന്ന് ചേട്ടൻ എത്ര പ്രായമുണ്ട്? 5 വയസ്സ്. 5 വയസ്സ്. നടന്ന ഓർമ്മയൊക്കെ ഉണ്ടോ? നടന്നു വരുന്ന ഓർമ്മയുണ്ട്. നിങ്ങൾ എത്ര, മൂന്ന് പേരാണോ അന്നേരം ഉണ്ടായിരുന്ന പിള്ളേര്? 4 പേര്. ഇളയാറൊക്കെ എടുത്ത് മടി കൈ പിടിച്ചോണ്ടാണ് പോരുന്നത്. അമ്മയൊക്കെ മടുത്തായിരുന്നു. സാധനങ്ങളൊക്കെ എങ്ങനെയാ കൊണ്ടുവന്നേ? സാധനങ്ങൾ കൊണ്ടുവന്ന് അന്ന് വലിയ കാര്യമായിട്ടൊന്നും കൊണ്ടുവന്നൊന്നുമില്ല, എല്ലാം ഇവിടെ വന്ന് വാങ്ങിക്കുകയായിരുന്നു. ചാച്ചൻ ഇവിടെ വന്ന് ഓൾറെഡി താമസിച്ചു. വീടൊക്കെ ഉണ്ടായിരുന്നു? പെര വെച്ചു. ചെറിയായിട്ട് ഒരു പെര, അല്ല വലിയ പെരയൊന്നും അല്ല. അന്ന് ഓട ഈ തെരുവ പുല്ല് മെഞ്ഞ ഇതായിരുന്നു. അത് കഴിഞ്ഞാണ് പിന്നെ ഓടായി, പിന്നെ ഇപ്പം വാർക്കയായി. ഈ അമ്മയൊക്കെ പറഞ്ഞു കേട്ടോ ആദ്യത്തെ യാത്രാനുഭവത്തെ കുറിച്ചിട്ട്? ട്രെയിനിന് വന്നപ്പോ അല്ലെങ്കിൽ കോട്ടയത്തു നിന്ന് പുറപ്പെടുന്നതിനെ കുറിച്ചോ അങ്ങനെയൊക്കെ? ട്രെയിനിന് പോരിച്ച സുഖമായിരുന്നു, അന്ന് കുഴപ്പമില്ലെന്നാ പറയുന്നത്. കാരണം അമ്മ വർഷത്തിൽ പോകുമായിരുന്നു. വർഷത്തിൽ പോകുമായിരുന്നു. ചാച്ചും വെല്ലുപ്പിളൊക്കെ പോയെന്നുണ്ടെങ്കിലും അമ്മയുടെ ആൾക്കാരെല്ലാം അവിടെ ഉണ്ട്. അമ്മ 8 പേരായിരുന്നു. അന്നേരം 8 സഹോദരങ്ങളുള്ള കാരണം അമ്മ എപ്പോഴും അവിടെ പോയി, നാട്ടിൽ പോയൊരു 5-10 ദിവസം കഴിഞ്ഞിട്ടൊക്കെ വരത്തുള്ളൂ. അന്നേരം ഞങ്ങൾക്ക് തേങ്ങ ഒന്നും ഇല്ലാത്ത കാരണം അവിടുന്ന് തേങ്ങയും ഒക്കെ കൊണ്ടുവരും. ട്രെയിനിന് കൊണ്ടുവരും? കൊണ്ടുവരും. ആദ്യം എങ്ങനെയാ നിങ്ങൾ മലബാറിനെ കുറിച്ചിട്ട് കേട്ടറിഞ്ഞ? നാട്ടിൽ നിന്ന് കൊറേ ആളുകൾ ഒരുമിച്ചാണോ വന്നത്? ചാച്ചന്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു കൊച്ചുകുട്ടി എന്നും പറഞ്ഞുകൊണ്ട് ഒരാള്, പിന്നെ ആ പുള്ളിയും ചാച്ചനും കൂടെ കൂടിയാണ് വന്നത്.
അത് കഴിഞ്ഞ് ആ ചേട്ടനെ ഇവിടെ പിടിച്ചില്ല. പിടിക്കാത്ത കാരണം പുള്ളി അത് വിറ്റേച്ച് പുള്ളി നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി. പുള്ളിക്ക് നല്ല സാമ്പത്തികമുള്ള ആളായിരുന്നു. അന്നേരം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം കൂടെ ഈ അന്തരീക്ഷം കണ്ട് പുള്ളി പേടിച്ചിട്ട് തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോയി. ചാച്ചനപ്പോ ഒറ്റയ്ക്ക് ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വന്നു. നിങ്ങൾ കുടുംബങ്ങൾ വരുമ്പോഴേ നിങ്ങളുടെ ഫാമിലി ഒറ്റയ്ക്കാണോ വന്നത് അതോ കൂടെ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, ഞങ്ങൾ ഒറ്റയ്ക്കാ പോകുന്നത്. നിങ്ങൾ ഡയറക്റ്റ് ഇങ്ങോട്ടാണോ വന്നത്? ചാച്ചനെ സ്ഥലം കാണാൻ വേണ്ടിട്ടൊക്കെ എങ്ങനെയാ ഇങ്ങോട്ട് വന്നത്? മലബാറിലേക്ക് വന്നു കഴിഞ്ഞാല് പിന്നെ നല്ല സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം കിട്ടും എന്ന് പറഞ്ഞു. അന്ന് ഈ ജന്മഭൂമി മറവാട്ടവും അങ്ങനെ രണ്ടുണ്ടല്ലോ. അന്നേരം ഈ ചാച്ചനൊക്കെ ഭയങ്കര പേടിയാണ്. ജന്മഭൂമിയാണ് താല്പര്യം. അന്നേരം അതിന് പൈസ കൂടുതലുണ്ട്. അതിന് പൈസ കൂടുതലുണ്ട്. അന്നേരം നമുക്ക് ജന്മം അത് കിട്ടി പോകണ്ടല്ലോ കണക്ക് കൂട്ടി നാട്ടിലേക്ക്. അല്ലെങ്കിൽ ഇവര് കുടിയിറക്കി കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങി പോകണോ? മറുവാട്ടമാണെങ്കിൽ അവര് നമ്മളെ ഇറക്കി വിടുമെന്നും പറഞ്ഞോട്ടെ. അന്ന് 50 രൂപ വില കൊടുത്തിട്ടാണ് ഇത് വാങ്ങിക്കുന്നത്. അല്ലെങ്കിൽ 10-15 രൂപ കൊടുത്താൽ മതി, ഇഷ്ടം പോലെ സ്ഥലങ്ങള് മറുവാട്ടം കിട്ടുമായിരുന്നു. അന്ന് കൂടെ വന്ന ആളുകളൊക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ടോ? വന്നതിൽ കാരണവന്മാരെല്ലാം മരിച്ചു പോയി. അവരുടെയൊക്കെ പിള്ളേര് പൈസ കുറവുണ്ട് എന്നുള്ളത് ഒഴികെ മലബാറിനെ ചാച്ചന് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണോ ഇവിടെ? അതെ, ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാ പോകുന്നത്. ആണല്ലേ, എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത്? ഇവിടെ നമ്മൾ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അവിടെ സ്ഥലം കുറവായിരുന്നു. പിന്നെ ഇവിടെ വന്ന് അധ്വാനിച്ച് അന്നേരത്തെ കപ്പയൊക്കെ ആണെങ്കിൽ നല്ല പോലെ ഉണ്ടാവും. നെല്ല് നല്ലപോലെ ഉണ്ടാവും. നെല്ല് വിതച്ച് കഴിയുമ്പം തുമര പിന്നെ നല്ലപോലെ വിളയും. ആ തുമരയുടെ കൂടെ തന്നെ ഈ ചേമ്പ് ചേന പിന്നെ നമുക്ക് കറി വെക്കാനുള്ള സാധനങ്ങളാണെങ്കിലും ഈ ഇന്നത്തെ പോലെ അല്ല, അന്ന് നല്ലപോലെ വിളയുമായിരുന്നു. ചാച്ചൻ ആദ്യം വരുമ്പോ തന്നെ, അതായത് നിങ്ങൾ വാങ്ങിക്കുന്ന സ്ഥലം കാടായിരുന്നോ? കാടായിരുന്നു, വനമായിരുന്നു. വെട്ടി തെളിച്ച് തീ ഇടുകയാണ്. തീ ഇട്ടിട്ട് നമ്മൾ ഈ ഇന്നിപ്പം തീ അന്ന് കാട്ടു തീ എന്നൊക്കെ പറയും. നമ്മളങ്ങോട്ട് തീ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ചാച്ചൻ ഒറ്റയ്ക്കാണോ അതൊക്കെ ചെയ്തേ? ആ ചാച്ചൻ ഒറ്റയ്ക്ക്. ചാച്ചനും ചാച്ചന്റെ കൂട്ടുകാരനും ഉണ്ടല്ലോ, അവർ രണ്ടുപേരും കൂടെ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞേച്ച് പിന്നെ ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പം പിന്നെ അമ്മയും കൂടെ കൂടും. അത് കഴിഞ്ഞ് ഞങ്ങൾ പ്രായമായി കഴിഞ്ഞപ്പോഴത്തേനെ ഇച്ചിരി പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതാണ്, വലിയ പ്രായമൊന്നും ഇല്ല. ചെറുപ്പത്തിൽ ഞങ്ങളെല്ലാം പണിയാനും എടുക്കാനും എല്ലാം കൂടുമായിരുന്നു. അതായത് ചാച്ചനിങ്ങനെ അതിനെ കുറിച്ച് പറഞ്ഞ് മലബാറിൽ വന്നപ്പോ അതിന്റെ കഷ്ടപ്പാടിനെ കുറിച്ചൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടോ? ആ കഷ്ടപ്പാടുകൾ ഒത്തിരി ഉണ്ടായിരുന്നു. കഷ്ടപ്പാട് പറയുമായിരുന്നു. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് പിന്നെ അവിടെ നിന്ന് ഈ നാട്ടിലേക്കാണെങ്കിൽ ഒന്ന് പോകണമെങ്കിലും എടുക്കണമെങ്കിലും ഒക്കെ ഈ പറഞ്ഞ പോലെ തന്നെ അന്ന് കത്ത് മുഖേനയാണ് ഈ ഇടപാടുകൾ നടക്കുന്നത്. അല്ലാതെ ഫോൺ വിളിക്കാനോ ഒന്നും സൗകര്യമില്ലല്ലോ. പിന്നെ പോക്കും അത്ര എളുപ്പമല്ല. ഇവിടെ വന്നപ്പം എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു? റോഡുണ്ടോ? ഒന്നും ഇല്ലായിരുന്നു. ഈ നമ്മൾ ഈ നടപ്പ് വഴി മാത്രമാണ് ഉള്ളത്. അതിലവിടെയാണ് നടന്നു പോകണം. അതിപ്പം ഈ മെരീരി പള്ളിക്കലോട്ട് പോകണമെങ്കിലും ചെറിയ നടപ്പ് വഴിയേ ഉള്ളൂ. നമ്മൾ ഇങ്ങോട്ട് വരുന്ന കോടപ്പള്ളി ദേവറത്തുനിന്ന് ഇങ്ങോട്ട് വരുന്ന ആ അവിടെ എല്ലാം ഈ ചെറിയ നടപ്പ് വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് റോഡ് വെട്ടി പിന്നെ ആയത്. ഈ ഇളന്തുരുത്തി അച്ഛനാണ് ഇങ്ങോട്ടുള്ള വികസനത്തിന്റെ ഏറ്റവും മുൻപന്തിയിലുള്ളത്. അത് അതൊക്കെ ഞാൻ ശരിക്കും ഓർക്കുന്നുണ്ട്. വഴി വെട്ടുന്നത് നാട്ടുകാരെല്ലാരും അത് നടപ്പ് വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നടപ്പ് വഴിയായിരുന്നു, അല്ല റോഡൊന്നും ഇല്ലായിരുന്നു. പിന്നീട് ആ റോഡായത് റോഡൊക്കെ ആലക്കോട് വഴിക്കാണെങ്കിലും ആലക്കോട് വഴിക്കും ഈ പറഞ്ഞ പോലെ പിന്നീടാണ് അതിലെ റോഡ് വെട്ടി തെളിഞ്ഞ് പുടയ്ക്ക് വരെ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഇവിടെ വന്നപ്പോ ചാച്ചനൊക്കെ പറഞ്ഞതിൽ ഏറ്റവും ആവശ്യം, അതായത് ഇവിടെ തീരെ സൗകര്യം ഇല്ല എന്ന് പറഞ്ഞ അങ്ങനെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? അത് ആശുപത്രിയോ അല്ലെങ്കിൽ ഈ ആശുപത്രികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇന്നത്തെ പോലെ അന്നുള്ള രോഗങ്ങളൊന്നും ഇല്ല. എന്തെങ്കിലും ചെറിയൊരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചുക്കും മുളകും എല്ലാം കൂടെ ബന്ത് കഴിച്ച് പിന്നെ രണ്ട് ഡോക്ടർമാർ ഡോക്ടറല്ല അവർ കമ്പോണ്ടർമാരായിട്ട് ഉള്ള ഒന്ന് പുളിമൂട്ട് സാറും കാരിക്കാടിലെ സാറും അവർ രണ്ടുപേരുമാണ് ഈ മരുന്നുകൾ കൊടുക്കുന്നത്. നമുക്ക് ചെറിയൊരു പനിയോ ജലദോഷമോ ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ തളിപ്പുറം പോകണം. തളിപ്പുറം പോയി കഴിഞ്ഞാൽ അസിസ്റ്റൻ്റ് ആശുപത്രിയാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ. ഇവിടെ ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ദേവസ്വം ഡോക്ടറുടെ ആശുപത്രിയിലാണ് അന്ന് എല്ലാ ആൾക്കാരും പോകുന്നത്. തളിപ്പറമ്പിൽ. അപ്പൊ ആ സമയത്ത് ഇവിടെ അതായത് ചേട്ടനൊക്കെ വരുന്ന സമയത്ത്
ഇവിടെ തീരെ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടി എന്തിനു വേണ്ടിയിട്ടായിരിക്കും? പള്ളിയിൽ ഈ പറഞ്ഞ പോലെ തന്നെയായിരുന്നു പള്ളി. എന്നാൽ വലിയ ഞങ്ങൾക്ക് അടുത്ത മെരീരി ഉള്ളത് കാരണം അത്ര വലിയ ബുദ്ധിമുട്ട് പറയാൻ പറ്റിയില്ല. അന്നൊക്കെ അച്ഛനൊക്കെ വളരെ കുറവായിരുന്നു. പിന്നെ ആ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അന്ന് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല. പിന്നെ ഈ അസുഖം വന്നാലൊക്കെ ചികിത്സിക്കാൻ ഒരു ശകലം. ചേട്ടൻ ഇവിടെ വരുന്ന സമയത്ത് ഏതൊക്കെ റോഡുണ്ടായിരുന്നു? റോഡ് പറഞ്ഞാൽ അത് ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ റോഡ് ഉള്ളത് പറഞ്ഞത് ആണല്ലേ. റോഡ് വെട്ടിയ ഓർമ്മയൊക്കെ ഉണ്ടോ? ആ റോഡ് വെട്ടിയത് ഈ പോയിൽ ദേറോത്തു നിന്നൊക്കെ വെട്ടിയത് ഓർമ്മയുണ്ട്. ഈ റോഡ് വെട്ടിയത് ഓർമ്മയുണ്ട്. എങ്ങനെയാ എത്ര അന്ന് ആൾക്കാർ ഈ എല്ലാരും കൂടെ കൂടിയിട്ട് റോഡ് വെട്ടുകയാണ്? ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇപ്പഴത്തെ കേരളത്താമ കുടിയേറ്റക്കാരെല്ലാരും കൂടെ കൂടും. എന്നിട്ട് ഇവിടെയുള്ള ആൾക്കാരോടും പറയും, അങ്ങനെ പറഞ്ഞിട്ട് സമ്മതിച്ചിട്ട് റോഡ് വെട്ടും. നേതൃത്വം കൊടുക്കുന്നൊക്കെ ആരായിരുന്നു ഈ റോഡ് വെട്ടാൻ വേണ്ടിയിട്ട്? അന്ന് ഈ ദേറോ പള്ളിയിലെ ഒരച്ഛനാണ് ഈ റോഡിന്റെ ഏറ്റവും മറ്റേ റോഡുണ്ടെന്ന് പറഞ്ഞാലും അത്ര ഇതില്ല, ചെളിയും കുഴിയും ഒക്കെ ആയിട്ട് കിടക്കുന്നതാണ്. അന്ന് ഇളംതുരുത്തി അച്ഛനാണ് ഇതിന്റെ ഏറ്റവും മുൻപന്തിയിൽ ഉണ്ടായിരുന്നത്. അച്ഛൻ ഏത് പള്ളിയിലായിരുന്നു? ദേറോം പള്ളി. ദേറോത്തൊന്ന് പള്ളിയുണ്ടല്ലേ? ദേറോത്ത് അത് കഴിഞ്ഞിട്ടാണ് ദേറോം പള്ളി വന്നത്. ആദ്യം മേരിഗിരിയാണ്. മേരിഗിരി വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ പെരുമ്പട വിമലശ്ശേരി ഇങ്ങനെ കാരപ്പള്ളി അങ്ങനെ അങ്ങോട്ട് പോയത്. അത് കഴിഞ്ഞ് ചെറുപാറ പള്ളിയിലോട്ട് ഇങ്ങനെ ചെറുപാറയ്ക്കായി പിന്നെയാണ് ദേറോ ആകുന്നത്. അച്ഛന്റെ നേതൃത്വത്തിലാണ്? അച്ഛന്റെ നേതൃത്വത്തിൽ ആ പാലം വന്നു പിന്നെ റോഡ് വന്നു. റോഡ് മണ്ണ് റോഡ് ആണ്, നമുക്ക് ടാർ ചെയ്യാനൊക്കെ ഇല്ല, മണ്ണ് റോഡാ. എപ്പോഴാ ടാർ ചെയ്തെന്നൊക്കെ ഓർമ്മയുണ്ടോ? ഈ മണ്ണ് റോഡ് കുറെ കാലം നമ്മൾ ഉപയോഗിച്ചിരുന്നു. ചേട്ടൻ ഇവിടെ വന്നതിന് ശേഷമാണോ ബസ് ഉണ്ടായത്, അതോ അതിന് മുമ്പ് തന്നെ ഇവിടെ ബസ് റൂട്ട്? ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെയൊക്കെയാ ബസ് ഉണ്ടാകും. അതിന്റെ ഒക്കെ ഓർമ്മയുണ്ട്? ആദ്യം ബസ് നാട്ടിൽ വന്നതൊക്കെ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. എങ്ങനെയാ അതിനെ ഓർക്കുന്നേ? അത് ചോദിച്ചു കഴിഞ്ഞാല് പിന്നെ ഇവിടുന്ന് ദേർത്തല്ലി നിന്ന് ചെറുപുഴയ്ക്കുള്ള ബസ് ഈ ഇരുപട്ടിക്കാരൻ ഒരു തോമസ് ചേട്ടനെയാണ്, അമ്പയാറമ്പിൽ തോമസ് ചേട്ടൻ്റെയാണ്. പിന്നെ അവരിങ്ങനെ ബസ് ഓടിച്ച് അവർക്ക് നഷ്ടമായിരുന്നു. അവർ മൂന്നും നാലും ബസ് ഉണ്ടായിരുന്നതെല്ലാം പൊളിഞ്ഞു പോയി. പിന്നെ ആലക്കോട് നിന്ന് വരുന്ന എങ്ങനെയെന്ന് ചോദിച്ചാൽ ദേറും പുടയ്ക്ക് വരികയായിരുന്നു ആദ്യം വന്നുകൊണ്ടിരുന്നത്. ആ അത് വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞിട്ട് പിന്നെ ആ പുഴയാണല്ലോ വെള്ളം കടന്നു വേണം പോകാൻ. അങ്ങനെ ഞങ്ങളെല്ലാവരും ദേറോത്തിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വെള്ളം കടന്നു. അന്ന് വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മൂന്ന് പ്രാവശ്യം വെള്ളത്തിനകത്ത് പോയത്, മൂന്ന് പ്രാവശ്യം. അതിൽ നിന്ന് സ്കൂളിൽ പഠിക്കുമ്പോഴായി രണ്ടു പ്രാവശ്യം പിന്നെ വെള്ളത്തിനകത്ത് പോകുന്നു. അപ്പം അവിടുന്ന് കൂട്ടുകാർ പിള്ളേർ പിടിച്ചു കയറ്റി, അങ്ങനെ അവിടുന്ന് രക്ഷപ്പെടുന്നത്. പിന്നെ ഭാര്യയൊക്കെ ആയിട്ട് പ്രസവത്തിനൊക്കെ പോകുമ്പം ഭയങ്കരം വെള്ളപ്പൊക്കമാണ്. അന്ന് രണ്ടുപേരെയും വെച്ചോണ്ടാണ് പോകുന്നത്. മറ്റേ പത്തും പന്ത്രണ്ടും പേരെയും വെച്ചുകൊണ്ട് പോകുന്ന സ്ഥലത്ത് ഞങ്ങളെ രണ്ടുപേരെ വെച്ചുകൊണ്ട് രണ്ട് തുടക്കാരുണ്ടാവും. വെള്ളം വെള്ളത്തിനൊപ്പം വെള്ളമായിട്ട് ഇങ്ങനെ അങ്ങനെ പേടിച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പാലമൊന്നും ഇല്ലായിരുന്നു. ആദ്യത്തെ ബസ് റൂട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ, അതായത് ചേട്ടന്റെ സ്ഥലത്തുനിന്നുള്ള ആദ്യത്തെ ബസ് എങ്ങോട്ടായിരിക്കും? ആദ്യം വന്നോണ്ടിരുന്നത് ഞങ്ങൾക്ക് തളിപ്പുണമിനുള്ള ബസ്സാണ് ഉള്ളത് അന്നുള്ളത്. അതായത് വീടിന്റെ അവിടുന്ന് അല്ല, ദേറോത്തുനിന്ന് നടന്നു പോവുക. നടന്നു പോയിട്ട് അവിടുന്ന് വെള്ളം കടന്ന് മഴക്കാലത്ത് വെള്ളം കടന്നിട്ട് അപ്പുറത്ത് പോയി ബസ് കയറി പോവുകയാണ്. അത് അല്ലാതെ നമ്മളിപ്പം വേനൽക്കാലം ആയി കഴിഞ്ഞാൽ ഈ പുഴയ്ക്ക് കല്ലിടും. കല്ലിട്ട് കഴിഞ്ഞ ബസ് ഇങ്ങോട്ട് വരും ദേർത്തല്ലി വരെ. ദേർത്തല്ലി വന്നു, ദേർത്തല്ലിയിൽ നിന്ന് ആളു കൊടുത്ത് ഇങ്ങനെ തളിപ്പുറമ്പിനെ പോകുന്നു. ആരുടെ ബസ്സായിരുന്നു? ഇമ്പീരിയൽ ബസ് എന്ന് പറഞ്ഞ ഒരു ബസ് ഉണ്ടായിരുന്നു. പിന്നെ നൂർ ജഗാൻ ബസ്. ഏതൊക്കെ പള്ളി ഉണ്ടായിരുന്നു ചേട്ടനൊക്കെ ഇവിടെ വരുമ്പോ? നമ്മുടെ പള്ളികള് ആലക്കോട് പള്ളിയുണ്ട്, അത് കഴിഞ്ഞ് മേരിഗിരിപ്പള്ളിയുണ്ട്. മേരിഗിരിപ്പള്ളി എന്ന് പറയുമ്പോൾ അത് ചെറിയൊരു പള്ളിയാണ്. അതായത് ഈ ഓടപ്പാ മേഞ്ഞ് ഇട്ട് ഓട തല്ലി മെടഞ്ഞ് എടുത്ത് മറച്ചിരിക്കുന്നത് അങ്ങനെ ആക്കിയാണ് ഉണ്ടാക്കിയതാണ് മേരിഗിരിപ്പള്ളി. അന്നേരം ഞങ്ങൾ പോകുന്ന അവസരത്തിൽ ഈ പറഞ്ഞ പോലെ ചെറിയൊരു പള്ളിയാണ്. അന്ന് കവളക്കട്ടച്ചനാണ് എൻ്റെ ഓർമ്മയിൽ ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞ് വെച്ച് പിന്നെ ആ പള്ളി മാറ്റി, അതാദ്യം നാളെ നിന്നില്ല കേട്ടോ. അത് കഴിഞ്ഞപ്പം പിന്നെ കല്ലുകൊണ്ട് പിത്തി കെട്ടി, കരിങ്കല്ല് പിത്തി കെട്ടി ചെറിയൊരു പള്ളി ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ അച്ഛന്മാരൊക്കെ താമസിച്ചിരുന്ന, അതായത് സ്ഥിരമായിട്ട് നമ്മുടെ പള്ളിയിൽ അച്ഛൻ ഉണ്ടായിരുന്നോ?
മേരിയിരുപ്പള്ളിയിൽ അച്ഛന്റെ ജീവിത രീതികളെ കുറിച്ചിട്ടൊക്കെ അച്ഛനും ഇടവകക്കാരുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ചിട്ടൊക്കെ ചേട്ടന് എങ്ങനെയാവും? എങ്ങനെയായിരുന്നു അച്ഛന്മാർ, അതായത് ആൾക്കാരുമായിട്ട് ഇടപെടുന്ന രീതികളും അവരുടെ ഭൗതിക വളർച്ചയ്ക്കൊക്കെ വേണ്ടിട്ട്? അതെ, അവരെ ഈ പറഞ്ഞ നീ മലയോരത്ത് മാറ്റും കൂടിയാണല്ലോ ഏറ്റവും കൂടുതൽ ആയിട്ട് ഉണ്ടായിരുന്നത്. ഒരു കാലഘട്ടം അല്ല, മുഴുവനായിട്ടും നിന്നത് നമ്മുടെ ഈ അച്ഛന്മാരുടെ പ്രയത്നം കൊണ്ട് തന്നെയാണ് അത് നിന്നത്. കാരണം ഇങ്ങനെ മാറ്റും കൂടി ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പം നമ്മുടെ ആളുകളാണ് കൂടുതലും ഉള്ളത്. അവരുടെ ഇത് ഒരു വട്ടം തോർത്ത് തല കിട്ടും, പിന്നെ ഒരു കൈലുമുണ്ടും കൊടുക്കും. അന്നത്തെ ഏറ്റവും വലിയ ഇതാണ് അതാണ്. പിന്നെ പുള്ളി റൗഡിയായി, പിന്നെ ഇച്ചിരി വെള്ളം കുടിക്കും, രണ്ട് കത്തി അരക്ക് കാണും. ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഈ അച്ഛന്മാരുടെ നേതൃത്വത്തിൽ ഈ പറഞ്ഞ പോലെയാണ് വാറ്റും എല്ലാം ഇങ്ങനെ നടത്താൻ പറ്റിയില്ല. പിന്നെ ഓരോ ആൾക്കാരെ വിളിച്ച് ഉപദേശിക്കുകയും അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ ഈ സമൂഹത്തിൽ നിന്ന് വാറ്റ് മാറുക. അങ്ങനെയാണ് ശരിക്കും ഓർമ്മയാണ്. ഞാൻ പിന്നെ പണിയാൻ കൂടുതൽ. എത്ര ദിവസം പണിയാൻ പോയിട്ടുണ്ടാവും? ഞങ്ങളെ ഒരാഴ്ച അടുപ്പിച്ച് അവിടെ റോഡ് വെട്ടാനൊക്കെ ഒരാഴ്ച അടുപ്പിച്ച് വെട്ടിയിട്ടാണ് ആ നമ്മുടെ ഈ മെയിൻ റോഡിൽ നിന്ന് അങ്ങോട്ട് മുകളിലോട്ട് കയറുന്നത്. അത്രയും വലിയ വീതിക്ക് അന്ന് ജെ സി ബി ഒന്നും ഇല്ല. എല്ലാം ഈ ഞവരിക്ക് വലിച്ചിട്ട് അഞ്ചും ആറും പേര് നിൽക്കും. എന്നിട്ട് ഒരാൾ മൂന്ന് പേര് കാണും ഞവരിക്ക് ചവിട്ടാന്. എന്നിട്ട് അപ്പലേക്ക് പിടിച്ചു കൊണ്ടുപോവുകയാണ്. എത്ര വീട്ടുകാരുണ്ടായിരുന്നു ഈ റേറോംപള്ളിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇടവക്കാരായിട്ട്? 200 പേര്. 200 പേര് അന്ന് തന്നെ ഉണ്ടായിരുന്നു. 200 വീട്ടുപേര്. ഓ, അപ്പൊ 200 വീട്ടുകാർ ഒരുമിച്ചിട്ടാണ് പണിയെടുക്കുന്നത്? അതെ. നമ്മള് പൈസക്ക് ആളെ വിളിച്ചിട്ടാണോ ചെയ്യുന്നത്? എല്ലാ ദിവസവും? എത്ര കാലം എടുത്തിട്ടുണ്ടാവും? നിങ്ങൾ പള്ളി പണിയുന്നത് നിങ്ങൾ തന്നെയാണോ അതോ? അല്ല, അത് മേസ്തിരിമാരെയൊക്കെ വെച്ചിട്ടാണ് പണിയുന്നത്. അതിന് നമുക്ക് വലിയ ഇത് ബുദ്ധിമുട്ട് വരികയില്ല. പള്ളി പണിയാനുള്ളത് സാധനങ്ങളൊക്കെ ഇറക്കി കൊടുക്കും. അതൊക്കെ സാധനങ്ങളൊക്കെ കൊടുത്ത് മേസ്തിരിമാരെ കൊണ്ട് ഈ ഇങ്ങനെയുള്ള ഇപ്പൊ റബ്ബർ വെക്കാനോ തെങ്ങിന്റെ പണിയെടുക്കാനോ ഇങ്ങനെയുള്ള ഇതിനൊക്കെയാണ് പൊതുപ്പണി വെക്കുന്നത്. കാട് തെളിക്കാനോ. ഈ കുടിയേറ്റക്കാരുടെ ഭക്ഷണ രീതികളെ കുറിച്ചിട്ടൊക്കെ ആലോചിക്കുകയാണെങ്കിൽ എങ്ങനെയായിരുന്നു? ഇന്നത്തെ പോലെയാണോ? എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത്? കഴിച്ചുകൊണ്ടിരുന്ന കപ്പയാണ് ഏറ്റവും കൂടുതൽ മുഖ്യ ആഹാരം. എല്ലാ കാലത്തും കപ്പ തന്നെയായിരുന്നു. കപ്പയും ഇറച്ചി, പിന്നെ മീന്, ഇതാണ് ഏറ്റവും മെയിനായിട്ട് ഉണ്ടായിരുന്നത്. അന്ന് ഇറച്ചിയും വലിയ പൈസയില്ല, മീനിനും വലിയ കാശില്ല. കപ്പയും ഇഷ്ടം പോലെ ഉണ്ടാവും. 2 നേരം കപ്പ, അതായത് രാവിലെ 10 മണിക്ക് കപ്പ ഉണ്ടാവും. പിന്നെ ഉച്ചയ്ക്ക് ചോറ്, 4 മണിക്ക് കപ്പ, വൈകിട്ട് ചോറ്. ഇങ്ങനെയാണ് ഭക്ഷണത്തിൻ്റെ രീതി. പിന്നെ പച്ചക്കറികൾ അവരോട് സ്വന്തമായിട്ട് പയർ, അത് ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഈ കാട്ടുപാവയ്ക്ക എന്ന് പറയുന്ന ഇതുണ്ട്, കണ്ടിട്ടുണ്ടോ? ചെറിയ പാവയ്ക്ക, അത് നമ്മൾ ഇടുകയൊന്നും വേണ്ട, തന്നെത്താൻ ഉണ്ടായിക്കോളൂ. ചെന്ന് പറിച്ചോണ്ട് വന്നാൽ മതി. പിന്നെ വെണ്ട ഇഷ്ടം പോലെ ഉണ്ട്. ചീര, കറിവെക്കേണ്ട കാര്യത്തിൽ അന്ന് വിഷമമില്ല. നമ്മൾ ഇന്നത്തെ പോലെ വില കൊടുത്ത് കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമേ ഇല്ല. ഈ ഇറച്ചിയൊക്കെ ആരാ ഇങ്ങനെ എവിടുന്ന മേടിക്കുന്നൊക്കെ? അതായത് വെച്ച് കഴിഞ്ഞാൽ മീനെ ഈ കൊട്ടയ്ക്കകത്ത ആൾക്കാർ കൊണ്ടുവരും. ഇറച്ചി കശാപ്പ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ പോയി വാങ്ങിച്ച്. ഞായറാഴ്ച ദിവസം ആചരണമൊക്കെ എങ്ങനെയായിരുന്നു അന്നത്തെ സമയത്ത്? ഇന്നത്തെ പോലെയാണോ? കുർബാന സമയം അന്നും ഇന്നുമായിട്ടും മാറ്റമില്ലല്ലോ. ഞായറാഴ്ച 7:30 തന്നെ. അന്ന് എത്ര കുർബാന ഉണ്ടായിരുന്നു? അന്ന് 1 കുർബാനയോ, ഒന്നല്ല 2 കുർബാന ഉണ്ടാവും. ഒന്ന് രാവിലെ ഉണ്ടാവും, ഒന്ന് ഉച്ചയ്ക്കും ഉണ്ടാവും. റബ്ബർ വെച്ചതൊക്കെ അതിനെ കുറിച്ചിട്ടൊക്കെ? ആ, അന്ന് വെക്കുന്ന എങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മൾ ഇന്നത്തെ പോലെ കുഴിയൊന്നും കുത്തിയില്ല. അന്നൊരു കമ്പി എടുത്തിട്ട് കുത്തും. ഞങ്ങൾ കുത്തിക്കഴിഞ്ഞ് ചെയ്ത് വട്ടം കറക്കി വെച്ച് ഒരു ഈ തൈ എടുത്ത് അങ്ങോട്ട് വെക്കും. എന്നിട്ട് ചവിട്ടി അങ്ങ് ഉറപ്പിക്കുകയാണ്. ഈ കമ്പി കൊണ്ട് തന്നെ ഉറപ്പിക്കും. അങ്ങോട്ട് പോരത്തെ കാലും കൊണ്ടും ചവിട്ടി ഉറപ്പിച്ചു. അത് കിളുത്ത് കയറിക്കോളും, തന്നെ കയറിക്കോളും. പിന്നെ വേണമെങ്കിൽ നമ്മളൊരു പ്ലാറ്റോറോ എല്ലാം കൊത്തുന്നുണ്ടെങ്കിൽ കൊത്തുക. ഞങ്ങളും അങ്ങനെ വെച്ചിട്ടുണ്ട്, ഞാനും ചേട്ടനും കൂടെ. ആണല്ലേ? ഞാനും ചേട്ടനും കൂടെ. എത്ര ഏക്കർ സ്ഥലത്തൊക്കെ വെച്ചിട്ടുണ്ടാവും? ഞങ്ങള് 2 ഏക്കർ സ്ഥലം. ആണോ? അങ്ങനെ വെച്ചായിരുന്നു. ഈ റബ്ബർ നമുക്ക് ഇവിടെ തന്നെ മേടിക്കാൻ കിട്ടും? റബ്ബർ തൈകൾ മർത്താണ്ടത്തുനിന്ന് തൈ ഈ കുരു കൊണ്ടിരും, എന്നിട്ട് പാകും. പാകുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് നമുക്ക് തൈ കിട്ടും. പഴയ ആൾക്കാരെ പറ്റി നമുക്ക് ഒരു ചരിത്രം എഴുതണമെന്നും പറഞ്ഞുകൊണ്ട്
എഴുതിയാന്നൊക്കെ ഇങ്ങനെ പുതിയവൻ കൂടിയിരുന്നു. അങ്ങനെ കൂടി കഴിഞ്ഞപ്പം ഈ ചേട്ടനും ഈ ചേട്ടൻ്റെ അനുഭവം അവിടെ പറഞ്ഞു. എന്തായാലും നമ്മളറിയുന്നില്ല അന്ന് നേരത്തെ ഉള്ള കാര്യങ്ങളല്ലേ. ആ അന്നേരം പറഞ്ഞത് ഇന്ന പോലെ ഈ ചേട്ടൻ കുർബാന കവളക്കടച്ചനാണെന്ന് തോന്നുന്നു. അന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പം കുർബാന ഇല്ലാഞ്ഞിട്ട് ആലക്കോടിന് പോയി. ആലക്കോടി എന്ന് ഓസ്തി വാങ്ങിച്ചുകൊണ്ട് വന്ന് കുർബാനയുടെ ആ അവസരമായപ്പോഴത്തേന് ഈ പുള്ളി ഓസ്തിയായിട്ട് അവിടെ എത്തിയെന്നാ പറഞ്ഞു. ഒന്നുമില്ല, ഓടിപ്പോയി. അത്ഭുതം പോലെ തന്നെ. ഞായറാഴ്ച വേദപാഠം പഠിക്കുന്നൊക്കെ ഇവിടെ തന്നെയാണ് വേദപാഠം. അന്നത്തെ അധ്യാപകരെയൊക്കെ ഓർക്കുന്നുണ്ടോ? അല്ലെങ്കിൽ സൺഡേ സ്കൂൾ എങ്ങനെയായിരുന്നു എന്നൊക്കെ ഓർമ്മയുണ്ടോ? അതെ, ഞങ്ങനെ ദേവറോം ആണ് പിന്നെ പഠിച്ചത്. പിന്നെ മേരിഗിരിയിലെ കുറച്ച് നാൾ പോയി, ഒരു മൂന്നും നാലും പോയി. അത് കഴിഞ്ഞ് പിന്നെ ദേവറത്തിനാ പോയത്. ആദ്യ കുർബാന സ്വീകരണത്തെ കുറിച്ചൊക്കെ ഓർമ്മയുണ്ടോ? ആ ഉണ്ടോ, ഞാൻ ശരിക്കും ഓർക്കുന്നുണ്ട്. അത് മേരിഗിരി എന്നായിരുന്നു. അതായത് ഇന്നത്തെ പോലെ തന്നെ അന്നും ഇതുകൊണ്ട് വേദപാഠ നമ്മളെ പഠിപ്പിക്കും. അന്നേരം ഇന്നത്തേനെക്കാട്ടും നല്ല ഭക്തിയുണ്ട് കേട്ടോ. അന്ന് നമ്മുടെ എൻ്റെ അമ്മയ്ക്കാണെങ്കിലും നല്ല ഇതാണ്. ഇപ്പം പള്ളി വിടുന്ന കാര്യത്തിലാണെങ്കിലും പ്രാർത്ഥനയുടെ കാര്യത്തിലാണെങ്കിലും ഞങ്ങളെ ഈ മുട്ടുമേ നിർത്തുന്ന കാര്യത്തിൽ അന്ന് നമ്മൾ ചെറുപ്പമായിക്കണം, നമുക്കതേപ്പറ്റി കൂടുതൽ ഇല്ലല്ലോ. അന്നേരം ഈ പറഞ്ഞ പോലെയാണ്, പള്ളി പോകുന്ന കാര്യത്തിലാണേലും നമ്മളൊരു ശകലം മടി കാണിച്ചാലും വടിയായിരുന്നു. അന്നേരം ഇങ്ങനെ പഠിക്കും, ഒരാഴ്ചത്തെ പഠിത്തം പഠിത്ത് പഠിത്തം കഴിഞ്ഞ് കഴിയുമ്പം പിന്നെ നമ്മളെ കുമ്പസാരം, കുമ്പസാരം കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ ആദ്യ കുർബാന. ഈസ്റ്റർ ആഘോഷം അതുപോലെ ക്രിസ്മസ് ആഘോഷം ഒക്കെ പണ്ട് എങ്ങനെയായിരുന്നു ഓർക്കുന്നുണ്ടോ? അന്ന് നല്ല ഗംഭീരമായിട്ട് തന്നെയാണ് ആഘോഷം ഉള്ളത്. അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ 25 ദിവസം നമ്മൾ നോമ്പ് നോക്കിയിട്ടാണ്. അതായത് നോക്കാതെ ഇരിക്കാൻ പറ്റിയില്ല, അമ്മ അതിപ്പോലെ നിർബന്ധമാണ്. അന്നേരം അങ്ങനെ ഉള്ള അവസരത്തിൽ ഈ പറഞ്ഞ പോലെ തന്നെയാണ് നോയിമ്പൊക്കെ നോക്കി നിന്ന് 25 ദിവസം ആയി കഴിയുമ്പോൾ പോയി കുമ്പസാരിച്ച് എന്നിട്ട് വന്നു കഴിഞ്ഞിട്ടാണ് ഭക്ഷണങ്ങൾ കാപ്പിയൊക്കെ. 25 ദിവസം എല്ലാത്തിനും നോമ്പായിരിക്കുമോ? ആ നോമ്പായിരിക്കും. മീന് മുട്ട ഇറച്ചി ഒന്നും അത് കട്ടൻ ചായ മാത്രമേ കഴിക്കത്തു, പാല് പോലും. ഓ അത്ര നമ്മൾ ശരിക്കും നോയിമ്പ് നോക്കുന്ന വിധത്തിൽ തന്നെയാണ്. പിന്നെ പിന്നെ ഞാനൊന്ന് ചോദിച്ചു കഴിഞ്ഞാല് പള്ളി പോകാനുള്ള ഒരു ഇതുണ്ടാക്കാൻ പണിയൊക്കെ എടുക്കേണ്ടതല്ലേ. ഈ ടാപ്പിംഗ് ആണെങ്കിലും പശു വളർത്തും ഇങ്ങനെയൊക്കെ ഉള്ളത് കാരണം ഈ പള്ളി പോകാൻ പറ്റിയില്ല. ബാക്കിയുള്ള കാര്യത്തിനെല്ലാം ഈ പറഞ്ഞ പോലെയാണ് ഭക്ഷണത്തിന്റെ ആണെങ്കിലും നമ്മൾ നോക്കിയിട്ട് കൃത്യമായിട്ട് നോക്കിയിട്ട്. ആ ചിലർ പറയും ഇറച്ചി വേണ്ട, നോയിമ്പിൽ ഇറച്ചി ഞാൻ അത് ഉപേക്ഷിക്കും, അല്ലാതെ എനിക്ക് മീനാ ഞാൻ അങ്ങനത്തെ ഉള്ള ഇതില്ല. അതിനോട് എനിക്കും താല്പര്യമില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ നോയമ്പ് എടുക്കുന്നുണ്ടെങ്കിൽ ശരിക്ക് തന്നെ എടുക്കണമെന്നുള്ള ഒരു ആഗ്രഹമാണ്. അതെ, എന്റെ പിള്ളേരും അതെ, മൂന്ന് പേരും ഈ 25, 50 എടുത്ത് അങ്ങനെ വരുന്ന അവസരത്തിൽ നമുക്ക് ആഘോഷിക്കാൻ നല്ല ഒരു താല്പര്യം. അതെ അതെ. അന്ന് കുർബാനകളൊക്കെ അതായത് ഇന്നത്തെ പോലെ രാത്രി തന്നെയാ പോകുന്നത്. രാത്രി പോകും, പിന്നെ 5 മണിക്ക് ഉള്ളതിന് ചിലപ്പം എല്ലാ ദിവസവും ചിലപ്പം പോകുകയല്ല. ഈ പ്രാവശ്യം ഞാൻ പോയത് വെളുപ്പിനെ പോയത്. ഈ പണ്ടും ഈ രാത്രി കുർബാനയൊക്കെ ഉണ്ടായിരുന്നു ചെറുപ്പം മുതലേ? ചെറുപ്പം മുതലേ. അന്ന് അമ്മ എല്ലാരും നിങ്ങൾ ഒരുമിച്ച് രാത്രിയിൽ പോകുന്നൊക്കെ ഓർമ്മയുണ്ടോ? ആ ഞങ്ങൾ ചില അന്നും ചിലപ്പോ അമ്മയ്ക്കൊക്കെ ക്ഷീണമാണെങ്കിൽ അമ്മ ഒരു ഇല നേരം വിളിച്ചിട്ടേ പോകത്തുള്ളു. അതല്ലെങ്കിൽ എല്ലാരും കൂടി ഒന്നിച്ച് പോകും. ഒരു നേരം എടുക്കുന്ന രീതിയിൽ? ആ ഒരു നേരം എടുക്കുന്നുണ്ടായിരുന്നു. അന്ന് ചെറുപ്പത്തിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു. ഈ പിന്നെ മുത്തൂട്ടെന്നും ഊണെന്നും പറഞ്ഞിട്ട് ഓണമുണ്ട്. എന്നിട്ട് അത് യോസേപ്പാവും മാതാവും ഉണ്ണീശോയും അവർക്ക് വേണ്ടിയുള്ള നേർച്ചയാണ് നമ്മൾ കഴിക്കുന്നത്. അന്നേരം വീട്ടിൽ ഈ പറഞ്ഞ പോലെയാണ് പ്രാർത്ഥനയൊക്കെ ഉണ്ട്. ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് പിന്നെ നല്ല സദ്യ. എന്തെങ്കിലും പ്രത്യേക നിയോഗം വെച്ചിട്ടായിരിക്കും? ആ പ്രത്യേക നിയോഗം വെച്ചിട്ട്. ഏത് സമയത്താണ് ഇത് ചെയ്യുന്നത്? സന്ധ്യയ്ക്ക് കൂടുതലും. അല്ല അങ്ങനെയല്ല, ഇന്ന കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടോ? ഇവിടുത്തെ ആശുപത്രി സൗകര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ എവിടെയാ? നമ്മളിപ്പോ എപ്പോഴും പോകേണ്ടി ഒന്നും വന്നിരുന്നില്ല എന്ന് ചേട്ടൻ പറഞ്ഞു.
പോവുകയാണെങ്കിൽ നമ്മൾ എങ്ങോട്ടാ പോയിക്കൊണ്ടിരുന്നത്? പോവുകയാണെങ്കിൽ ഇവിടെ അടുത്തുണ്ടല്ലോ നമ്മുടെ ഈ കരുവിഞ്ചാല്. കരുവിഞ്ചാല ആശുപത്രി പണ്ടേ ഉള്ളതാണ്, നമ്മുടെ രൂപതയുടെ തന്നെ. രൂപതയുടെ തന്നെ ആശുപത്രി ഉണ്ട്. ആ ആശുപത്രിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ദേവസ്വയുടെ കനാടന്റെ ആശുപത്രിയും പിന്നെ ഈ അസിസ് എന്ന് പറയുന്ന തളിപ്പറമ്പിലുള്ള ആ ഡോക്ടറെ അടുത്തുമാണ് ആൾക്കാർ ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ ഒരു ആശുപത്രിയായിട്ട് നമ്മൾ കാണുന്ന ഈ മൂന്ന് ആശുപത്രിയാണ്. അന്നത്തെ ഡോക്ടർമാരൊക്കെ അസിസ്റ്റന്റ് ഡോക്ടറൊക്കെ ആണല്ലേ? അസിസ്റ്റന്റ് ഡോക്ടർ ഞങ്ങളുടെ ഏറ്റവും വലിയ അടുത്ത ഒരു ഡോക്ടറാണ്. അതായത് അമ്മയുടെ പ്രസവങ്ങൾ മുഴുവൻ എടുത്തത് അമ്മയുടെ പ്രസവം ആശുപത്രിയിലായിരുന്നു. വയറ്റാട്ടി ഉണ്ടായിരുന്നു, പിന്നെ കൊണ്ട കാണിക്കുന്നതല്ല ഈ അസിസ് ഡോക്ടറെയായിരുന്നു കൊണ്ട കാണിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ ഞാൻ ശരിക്കും ഓർക്കുന്നുണ്ട്. കാരണം ആ അമ്മയ്ക്ക് ഇതായി കഴിയുമ്പോഴത്തേന് ഈ പൊയിലേ ഒരു പേരമയുണ്ട്, ആ പേരമയാണ് വരുന്നത്. തിരുവിതാംകൂറിൽ നിന്ന് തന്നെ വന്ന ഒരു പേരമയാണ്. ഈ പ്രസവത്തിനൊക്കെ ഇല്ലാതെ അതിൽ ആശുപത്രി ഇല്ലാതെ അല്ലെങ്കിൽ ആശുപത്രി സൗകര്യം ഇല്ലാത്തതിൻ്റെ പേരിൽ മരിച്ചുപോയ സംഭവങ്ങളൊക്കെ പരിചയത്തിലുണ്ടോ? പരിചയം എൻ്റെ അമ്മ അങ്ങനെയാ പോയതാണ്. ഈ ആശുപത്രി കൊണ്ടുപോയി വയറ്റാട്ടിയായിരുന്നു. അന്നേരം ആശുപത്രി പോകണം എന്നുള്ള ഇതുണ്ടായിരുന്നു. ഒന്നും വാഹനങ്ങൾ സൗകര്യങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. ലാസ്റ്റ് ഘട്ടം ജീപ്പ് ആക്കി വന്നപ്പോഴത്തേനും മരിക്കുകയും ചെയ്യുന്നു. എടുത്തുകൊണ്ട് പോയതാ, എടുത്തുകൊണ്ട് പോയി പകുതി വഴി ചെന്നപ്പോഴത്തേനെ പള്ളിയോടനുബന്ധിച്ചേ ആദ്യത്തെ കാലത്തെ ശവസംസ്കാര രീതികളൊക്കെ അതൊക്കെ ഓർമ്മയുണ്ടോ? അതായത് സെമിത്തേരി നമ്മൾ വരുമ്പോ തന്നെ സെമിത്തേരി ഒക്കെ ഉണ്ടോ പള്ളിയോട് ചേർന്ന്? ഇന്നത്തെ പോലെ അല്ല, അന്ന് കുഴി നമ്മൾ തന്നെ കല്ലറയല്ല. ഞാനും കുത്താൻ കൂടിയിട്ടുണ്ട്. ആണല്ലേ? ഞാൻ കുത്താൻ പല ഈ മേരേരി കുത്തിയിട്ടുണ്ട്, ദേറം കുത്തിയിട്ടുണ്ട്. അതായത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഏറ്റവും ഭയങ്കര കഷ്ടപ്പാടാണ്. ആദ്യത്തേതാണ് ചിലപ്പം കല്ലോ ഇതെല്ലാം കാണും. ഈ രണ്ടാമത് അടക്കം ചെയ്തിടത്തായിരുന്നെങ്കിൽ ഇത് മുഴുവനും കൂടി ഇടിഞ്ഞ് താഴോട്ടും വരും. നമ്മൾ മാന്തി വന്ന് കഴിയുമ്പോഴത്തേനെ ഇതെല്ലാം കൂടെ ഇടിഞ്ഞ് താഴോട്ട് വരും. പിന്നെയും വെലുവൊക്കെ വെച്ച് പിറക്കി വെച്ച് പിന്നെയും മാന്തി എടുത്ത് വെച്ചിട്ടാണ് കുടി. മലബാറിൽ വന്നതിന് ശേഷം എപ്പോഴെങ്കിലും ഇങ്ങനെ പട്ടിണി കിടക്കേണ്ട അവസ്ഥ ചാച്ചനോ അങ്ങനെ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങനത്തെ കുഴപ്പമില്ലായിരുന്നു. ആണല്ലേ, ഭാഗ്യവശാൽ. പക്ഷെ അങ്ങനെ വന്നിട്ടുള്ള ധാരാളം ആളുകള് ഉണ്ടായിരുന്നു. പട്ടിണി അങ്ങനെ ഉണ്ടായിരുന്നു, ഇല്ലെന്ന് പറയാനും പറ്റിയല്ല. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് പിന്നെ ഇവിടെയൊക്കെ ഈ ബലമുറിക്കലും പരിപാടികളും ഒക്കെ ആയിരുന്നു. അതായത് നമുക്ക് കപ്പ ഉണ്ടെങ്കിൽ കപ്പ ബലമുറിക്കുക, അന്ന് നമുക്ക് 12 രൂപ ഉണ്ടെങ്കിൽ 8 രൂപയെ നമുക്ക് കിട്ടത്തുള്ളൂ. അത് വെട്ടി ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ അന്നേരം തലക്കൽ നമുക്ക് കാശി തരും. അങ്ങനെ വന്നൊക്കെ ഒത്തിരി മുളകിന് മുറിക്കുക, അതൊക്കെ അതിന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നിന്നുപോയി. മുളകിന് മുറിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇതേമാതിരി തന്നെ നമുക്ക് പൈസ പകുതി പൈസ കിട്ടത്തുള്ളൂ, നേരത്തെ തരും, നമ്മുടെ ആവശ്യങ്ങളെല്ലാം നടത്താം. എന്നിട്ട് ഇതാരാ ഇതിങ്ങനെ ചെയ്യുന്നേ? പൈസയുള്ള ആൾക്കാരെ ചെയ്യുന്നത് നമ്മുടെ ആളുകൾ തന്നെയാ. നമ്മുടെ അല്ലെങ്കിൽ ഈ മാപ്പിളമാരുണ്ട്. ഏതൊരു സമയം വരെ ഈ മാപ്പിളമാർക്ക് നമ്മൾ കച്ചവടം ചെയ്തോണ്ടിരുന്നത്? ഒരു വർഷത്തേനെ. അങ്ങനെയല്ല, ഒരു ഏത് കാലഘട്ടം വരെ? ചേട്ടന്റെ ഓർമ്മയില് എത്ര വയസ്സ് വരെ? ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ വന്നില്ലേ, അതിനോട് കൂടിയാ മാറിപ്പോയത്. ഓ, അതുവരെ അവരെ ഇത് ഉണ്ടായിരുന്നു. അത് അതിൽ നിന്നാണ് നമ്മളെ രക്ഷപ്പെട്ടത്. ഈ ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ മറ്റുള്ളവരൊക്കെ പറയുന്നില്ല ഭയങ്കര ഇതായിരുന്നു എന്നൊക്കെ പറയുന്നു, കേൾക്കുന്നില്ലേ? പഠിക്കാനും കാണുമായിരിക്കും. പക്ഷേ അന്ന് നമ്മളെയൊക്കെ ഇത് അനുഭവത്തിൽ വെച്ച് പറഞ്ഞാൽ നല്ലൊരു ഇതാണ് ഈ ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ. അതെന്താ? അതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് സാധനത്തിനെല്ലാം വിലക്കുറവ്, തീ പോലെ വില കയറി നിൽക്കുന്ന അവസരത്തിൽ വിലയെല്ലാം കുറഞ്ഞു. അതുപോലെ തന്നെ ഈ വിലമുറിക്ക പരിപാടികളൊന്നും നടക്കുകയില്ല. അങ്ങനെയൊക്കെ മനുഷ്യൻ ഒത്തിരി രക്ഷപ്പെട്ടിട്ടുണ്ട്. നമുക്കപ്പോ മുഴുവൻ ഈ പലിശക്ക് കൊടുത്തവരുടെ പലിശക്ക് അതൊന്നും ഇല്ലാതായി. കറണ്ട് വരുന്ന ഓർമ്മയുണ്ട്. അതൊക്കെ എപ്പോഴായിരിക്കും കറണ്ട് വരുന്നത്? അതായത് മാണിസാറിന്റെ കാലത്താണ് വിപ്ലവം വിളിച്ചോന്നും പറഞ്ഞോണ്ട് പുള്ളി അന്നേരമാണ് ഇവിടെ ഒരു 80 ലായിരിക്കും അന്നേരത്തിന് കറണ്ട് അല്ല ഇവിടെ ഒട്ടുമുക്കാൽ സ്ഥലത്തൊക്കെ കണ്ടായി. അപ്പോഴാണ് അല്ലേ വരുന്ന നാട്ടിൽ? നമ്മള് വരുന്ന നാട്ടിൽ അന്നേരം തന്നെയാണോ? കാരണം അല്ല, നാട്ടിലൊക്കെ നേരത്തെ ഉണ്ട്. നേരത്തെ ഉണ്ട്. ചേട്ടന്റെ ഒക്കെ ചാച്ചന്റെ ഒക്കെ വീട്ടില് ഇങ്ങോട്ട് വരുമ്പോ തന്നെ കറണ്ട് ഉണ്ട്. അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നിയില്ലേ ആ ചാച്ചനൊക്കെ? അതെ, അതല്ലേ പറഞ്ഞോ, ബുദ്ധിമുട്ട് തന്നെ, ബുദ്ധിമുട്ട് സഹിക്കാൻ തയ്യാറായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഈ കത്തിടപാടുകളൊക്കെ പോസ്റ്റ് ഓഫീസൊക്കെ എവിടെയുണ്ടായിരുന്നു? പിന്നെ ദേവറത്തുണ്ടായിരുന്നു.
നിങ്ങൾ വരുമ്പോ തന്നെ ഉണ്ട്. കത്തൊക്കെ കറക്റ്റ് സമയത്തൊക്കെ കിട്ടുമായിരുന്നു. മരണ അറിയിപ്പുകൾ അങ്ങനെയൊക്കെ. അത് അങ്ങനത്തെ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേപ്പറ്റി കൃത്യമായിട്ട് എനിക്കറിയത്തില്ല. കമ്പി എന്നും പറഞ്ഞോണ്ട് കമ്പി അടിക്കാന്നോ പറയുന്നത്. ചേട്ടൻ എത്രാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ 7. 7. എവിടെയാ സ്കൂളൊക്കെ? എവിടെയായിരുന്നു? ആലക്കോട്. ആലക്കോട് ഗവൺമെന്റ് സ്കൂളാ? NSS-ന്റെ. NSS-ന്റെ സ്കൂളിലാ അല്ലേ? എങ്ങനെയാ അതായത് യാത്രയൊക്കെ? യാത്ര അതല്ലേ പറഞ്ഞ, ഈ വള്ളം കടന്നു വേണം പോകാന്. ഈ വലിയ മഴയത്തൊന്നും പോക്കും ഇതൊന്നും നടക്കുകയില്ല. ആദ്യം വന്നില്ലെങ്കിൽ അന്ന് ഏറ്റവും അവസാന വരവ് നടക്കത്തുള്ളൂ. അതിന് ഈ നമ്മൾ ഉന്തും തള്ളുവാണ് പിള്ളേർ തമ്മിൽ. ഈ ഉന്തും തള്ളു അങ്ങനെ ഈ വെള്ളത്തിൽ പോകുന്നത്. തലക്കെ പോണം തലക്കെ പോണം മനസ്സറിഞ്ഞോണ്ടല്ല, ആരും ഒന്നും അറിഞ്ഞോണ്ട് ചെയ്യുന്നല്ല, തള്ളിച്ചാടിക്കുന്നുമല്ല. അന്നേരം അതിൽ കേൾപ്പില്ലാത്ത അങ്ങനെ അപകടമൊന്നും സംഭവിച്ചില്ല. അന്നേരം തന്നെ പിടിച്ചു പോക്കും കൂടെയുള്ള ഒന്ന് കൊറേ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. ഇല്ല ഇല്ല, ഒറ്റ വരണം. ഈ നമ്മുടെ ആളുകൾ സ്കൂള് പണിത അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും, അതായത് അച്ഛന്മാരുടെ നേതൃത്വത്തിലോ അതിന്റെ പണികളെ കുറിച്ചിട്ടൊക്കെ ഓർമ്മയുണ്ടോ? ഇങ്ങനെ അതായത് എന്തുകൊണ്ടാ ഇവിടെ ഒരു അങ്ങനെ സ്കൂള് വേണം എന്നൊക്കെ ചിന്തിക്കുന്നതൊക്കെ? സ്കൂള് വേണമെന്ന് വിചാരിച്ചതിന്റെ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പുഴ കടന്നിട്ട് പോക്കും ഉള്ള ബുദ്ധിമുട്ടുകളും എല്ലാം കൂടെ ആയത് കാരണം പിള്ളേർക്ക് പെൺപിള്ളേരില്ലേ, പഠിക്കാൻ പോയി കഴിഞ്ഞ് വരാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അത് കാരണം നമുക്ക് സ്കൂള് വേണമെന്നും പറഞ്ഞിട്ട് ആദ്യം തെങ്ങെല്ലാം പെടുത്തി കളഞ്ഞ് നീക്കമെല്ലാം പിടിച്ചു. അന്ന് എന്നാലും കിട്ടിയില്ല. കിട്ടാതെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിന്നെ അന്നേരത്തിന് പിന്നെ പാലം വന്നു. പാലം വന്നു കഴിയുമ്പം പിന്നെ കുറേ നാൾ കിട്ടുക അങ്ങ് തല്ലി കിടന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പം പിന്നെ അനുവദിച്ചു കിട്ടി. പിന്നെ ആ നീക്കം വലിച്ചെടുത്ത് തന്നെ സ്കൂളുമാണ്. മലബാറിൽ ജനിച്ച ഒരാൾ അല്ലെങ്കിൽ മലബാറിലെ ഒരു കുടിയേറ്റ കർഷകൻ എന്ന നിലയിൽ അഭിമാനം തോന്നുന്ന അങ്ങനെയൊക്കെ തോന്നുന്നു. ഈ നാടിനോടാണ് ഒരു ഇതായിട്ട് എന്റെ ഒരു നാടായിട്ട് തന്നെയാണ് നമുക്ക് ഇവിടെ തോന്നിക്കുന്നത്. കാരണം ചെറുപ്പം മുതലേ ഇവിടെയാണല്ലോ. അതെ അതെ, നാട്ടിലുണ്ടായിരുന്നു പറഞ്ഞാലും അന്ന് നമ്മൾ വന്നതിൽ നിന്ന് ഇന്നിപ്പം ഒരുപാട് ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടായല്ലോ, കുറെ വികസനം, റോഡ് വന്നു, പാലം വന്നു, അതൊക്കെ കാണുമ്പോ എന്ത് തോന്നുന്നു? നമ്മുടെ അധ്വാനത്തിന്റെ ഫലം. അതെ അതെ, എല്ലാ ആൾക്കാരും കൂടെ കൂടിയിട്ട് ചെയ്തതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഇന്നിപ്പം നല്ല സൗകര്യത്തില്. ഇപ്പം തന്നെ എനിക്ക് തന്നെയാണെങ്കിലും മുറ്റത്തുനിന്ന് വണ്ടിക്ക് കയറി ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് അതുപോലെയാണ്.